രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകൾ 200,000-ത്തിനടുത്തേക്ക് നീങ്ങുന്നു. മരണസംഖ്യ 1,000 കടന്നു. മഹാരാഷ്ട്രയിൽ ഇന്ന് രാത്രി മുതൽ നിരോധനാജ്ഞ നിലവിൽ വരും. കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ രാജ്യത്തെ രോഗികളുടെ എണ്ണം കുതിച്ചുയരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 184,372 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. വരും ദിവസങ്ങളിൽ രോഗികളുടെ എണ്ണം 200,000 കടന്നു മുന്നോട്ട് പോകുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. രണ്ടാം തരംഗത്തിൽ മരണനിരക്ക് വലിയ തോതിൽ ഉയർന്നതും ആശങ്ക ഇരട്ടിയാക്കിയിട്ടുണ്ട്. 24 മണിക്കൂറിനിടെ 1,027 പേരാണ് കോവിഡ് ബാധിച്ചു മരിച്ചത്. കഴിഞ്ഞ ഒക്ടോബറിനു ശേഷം ആദ്യമായാണ് ഒരു ദിവസം മരണസംഖ്യ 1,000 കടന്നത്. ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ എണ്ണം 172,085 ആയി. പഞ്ചാബ്, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ രോഗികളുടെ എണ്ണം കുറവാണെങ്കിലും മരണനിരക്ക് ഉയരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. രോഗികളുടെ എണ്ണം കൂടുന്നതിനിടെ രോഗമുക്തരുടെ എണ്ണം കുറയുന്നതാണ് രാജ്യം നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി. 82,339 പേർക്കാണ് 24 മണിക്കൂറിനിടെ രോഗമുക്തി ലഭിച്ചത്. ന്യൂസ് ഡെസ്ക്, മാളവിഷേ. 40 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൊടുങ്ങല്ലൂരിനെ പൊന്നണിയിക്കാൻ പൂർണിമ ജ്വല്ലറിയുടെ മൂന്നാമത്തെ ഹൈടെക് ഷോറൂം ചന്തപ്പുര സിഗ്നൽ ജംഗ്ഷനിൽ. ന്യൂ പൂർണിമ ജ്വല്ലറി, പൂർണിമ ആർക്കേഡ്, സിഗ്നൽ ജംഗ്ഷൻ, ചന്തപ്പുര, കൊടുങ്ങല്ലൂർ.